ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് എഴുപത്തൊന്നിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഈ ആളുകൾക്കിടയിൽ നിന്ന് അയ്യോ പാവങ്ങളായിട്ടുള്ള ഈ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ നിന്ന് ഇനി ഒരു ഗെയിം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് മനുഷ്യത്വം ഇല്ലായ്മെ എന്ത് സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയുമാണ് അവിടെയുള്ള ആളുകൾ ഇപ്പോൾ നിലകൊള്ളുന്നത് അവർക്കിടയിൽ ഇനി ഒരു പഴയ ഫോർമാറ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഗെയിം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് ആ ഒരു ഗെയിം അവർ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുണ്ടാക്കി അയ്യോ അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പോകും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാം കൂടെ ചേർത്ത് ഒരു കൊച്ചു ടാസ്ക് വെച്ചിട്ട് ഇവരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് കപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പരിപാടി എനിക്കതിനകത്ത് യാതൊരു പരാതിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫോർമാറ്റ് അങ്ങോട്ട് മൊത്തത്തിൽ പോയി ഇനി ഇതൊരു ബിഗ് ബോസ് ഫോർമാറ്റ് എന്നുള്ള രീതിയിലേക്ക് കാണാനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നത്തില്ല ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ഒരു നൂറ് ദിവസം ഒരു കൂട്ടം ആളുകൾ പുറംലോകമായിട്ട് ബന്ധമില്ലാതെ പുറത്തുള്ള വാർത്തകൾ കേൾക്കാതെ ഒരിടത്ത് ഇങ്ങനെ അകപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരിടത്ത് താമസിക്കാനായിട്ട് ഉറപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവരുടെ താമസത്തിനിടയിൽ ഒരു ഒരു ഗെയിം വരികയാണ് അങ്ങനെ ഒരു സർവൈവൽ ഗെയിം അവിടെ കൂടുതൽ നിൽക്കുന്ന ആളുകൾക്ക് വലിയ പാരിതോഷികങ്ങൾ കിട്ടുന്ന ഒരു ഗെയിം അപ്പോൾ ഈ ഒരു ഗെയിം സ്മൂത്ത് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പുറംലോകായിട്ടുള്ള കണക്ഷൻ വരരുത് സീസൺ സിക്സ് മലയാളത്തിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറം ലോകമായിട്ട് ഓൾവേസ് ഇവർ കണക്റ്റഡ് ആണ് പലതരം ഹിൻഡുകളിൽ കൂടെ ഇവർ കണക്റ്റഡ് ആണ് പുറത്തു ആളുകൾ പല തവണയായിട്ട് അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു 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 പോയിന്റിലെത്തിയ സമയത്ത് വൈൽഡ് കാർഡുകൾ വരുന്നു വൈൽഡ് കാർഡുകൾ വരുന്നു കുഴപ്പമൊന്നുമില്ല ഗെയിം മാറുമെന്ന് വിചാരിക്കുന്നു വൈൽഡ് കാർഡുകൾ വന്ന് ഒത്തിരി അധികം കണ്ട കണ്ടസൻസിന് കൊടുത്തു അപ്പോൾ തന്നെ ആ ഒരു ഫോർമാറ്റിന് വിരുദ്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നടന്നു അപ്പോൾ ഈ വൈൽഡ് കാർഡുകൾ വന്നു ഗെയിം ഒന്നും മാറിയില്ല പക്ഷേ പുറത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടി അതിനുശേഷം ഒന്ന് ഗെയിം ഓണായി വന്നപ്പോഴത്തേന് എന്ത് സംഭവിച്ചു ഫാമിലി വീക്കായി ഫാമിലി വീക്കായി അതിൻ്റെ കൂടെ ചലഞ്ചേഴ്സ് അതിന് മുമ്പ് വരുന്നുണ്ട് ചലഞ്ചേസ് പിന്നെ അത്രയധികം ഹിൻഡൊന്നും കൊടുത്തില്ല എങ്കിൽ കൂടെ ഇവർക്കൊരു റിലീഫ് കിട്ടി പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നല്ലോ പിന്നെ ഫാമിലി വീക്കായി കാര്യങ്ങളായി അപ്പോൾ ഈ പുറംലോകമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്ന ഒരു സംഭവം അത്ര അധികം ഇതിനകത്ത് വർക്കായില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉണ്ടല്ലോ ബർത്ത്ഡേ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ മതപരമായിട്ടുള്ള ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ദിനങ്ങളുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീട്ടുകാരോടൊക്കെ വീഡിയോ കോളും പരിപാടിയൊക്കെ ചെയ്യാം അതേപോലെ പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടും അത് ഇവരെ കേൾപ്പിക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് വീക്കെൻഡ് എപ്പിസോഡുകളിലെ കയ്യടികൾ കറക്റ്റായിട്ട് തന്നെ കേൾക്കാം അപ്പോൾ പ്രേക്ഷകർ എങ്ങനെയാണ് ഇതിനെ നോക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ഐഡിയ കിട്ടും ഈ എവിക്ഷൻ എന്ന് പറയുന്ന പരിപാടിയിൽ നിന്നാണ് പണ്ട് ഗെയിം ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ സീസണിൽ പുറലോകായിട്ട് ബന്ധം പൂർണ്ണമായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചും കൂടി ഈസിയാണ് കണ്ടസ്റ്റൻസിന് അതുകൊണ്ട് തന്നെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കണ്ടസ്റ്റൻസിൽ കൂടുതൽ ആളുകൾ ഈ ഒരു ഗെയിം വളരെ സീരിയസ് ആയിട്ട് കളിച്ചിട്ടില്ല ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ ഒരു താളത്തിൽ അങ്ങോട്ട് പോവുകയാണ് എവിഷനിൽ വന്ന് പുറത്തായിട്ടുള്ള ആളുകൾ ഗെയിം കൊണ്ടൊന്നുമല്ല വന്നതും പുറത്തായതും ഒക്കെ അതിങ്ങനെ ചക്ക വീണപ്പം മോയിൽ ചത്തു എന്ന് പറയുന്നത് പോലെ ചില എവിഷൻ നോമിനേഷനിലേക്ക് വരുന്നു അതിനകത്ത് ഇപ്പൊ ആരുടെങ്കിലും ഗെയിം ഉണ്ടോ ഗബ്രി ഔട്ടായി പോയ സമയത്ത് ഗബ്രി പുറത്തു പോകാൻ കാരണം ഞങ്ങളുടെ ഗെയിമാണ് എന്ന് പല ആളുകളും വാദിക്കുന്നുണ്ട് ചക്ക വീണപ്പം മൊയിലു എന്നുള്ള രീതിയിൽ പുറത്തുപോയ ഒരു ഒരു എവിക്ഷൻ പരിപാടിയാണ് ഗബ്രിയുടേത് എന്ന് നമുക്കറിയാം ഗബ്ബി പുറത്ത് പോയി അത് പ്രേക്ഷകരുടെ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുപോയി പക്ഷെ ഗബ്രി ആ ഒരു നോമിനേഷനിലേക്ക് ഇടുന്ന സമയത്ത് അതിനകത്ത് ഒരു ഗെയിമൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല പക്ഷെ പവർ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസാണ് നിലനിന്ന് പോകാനെന്നുള്ളത് ഗബ്രിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു അതിനെ ഡിസ്കഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഗെയിം ഒന്നും ഇവിടെ നടന്നിട്ടില്ല സീസൺ സിക്സ് ഈസി ആയിട്ട് അവസാനിപ്പിക്കാനായിട്ട് ഒരാഴ്ചത്തെ ഗെയിം മാത്രം ഇനി അറേഞ്ച് ചെയ്താൽ മതി അല്ലാതെ വലിയ സംഗതികളൊന്നും അതിനകത്തില്ല ഒരു മൂമൂന്നാൾക്കാരെ വെച്ച് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഈ മൂന്നാൾക്കാരിൽ ഒരാൾക്ക് മാത്രം ഇവിടെ തുടരാം അത് ആരാണ് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഗെയിം കൊണ്ടും അവരുടെ ആ ഒരു ഇമേജ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ ഒരു കാര്യമൊക്കെ കൊണ്ടും പലപ്പോഴും ഈസി ആയിട്ട് ഒരാളവിടെ നിലനിൽക്കും ഇപ്പൊ അൻസിബ ഋഷിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഋഷി വലിയ മനുഷ്യനായതുകൊണ്ട് തന്നെ അൻസിബ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിർത്തും അനുസിബയ്ക്ക് ആഗ്രഹമില്ല എങ്കിൽ കൂടെ ഇപ്പൊ നന്ദന ഉള്ള ഒരു ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നന്ദന അവിടെ സർവൈവ് ചെയ്യും സിജു അപ്പോഴത്തേനും ഗെയിം മാറ്റോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ നന്മമാരോ എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തിട്ടും പോയി സായിക സിജോ എങ്ങയുടെ നന്ദനയ്ക്ക് ഒരു വീട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിന് വേണ്ടി ചിലപ്പോൾ ഒഴിഞ്ഞു മാറാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും ഇനിയിപ്പോ അഭിഷേകും ഏർ രണ്ടാൾക്കാരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അഭിഷേക് നമ്മുടെ നോറ റസ്മിനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാലും നോറയായിരിക്കും അവിടെ നിൽക്കാൻ സാധ്യത ഉള്ള ഒരാൾ പിന്നെ ജാസ്മിൻ അപ്സര ജിൻഡോ എന്നിവരുടെ കാര്യത്തിലൊക്കെ ഉള്ളൂ ഒരു ഒരു ഗെയിം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു കൂട്ടം ആൾക്കാരെ ഒറ്റയടിക്ക് നമുക്ക് പുറത്തേക്ക് തള്ളാൻ പറ്റും ടോപ്പ് ഫൈവ് ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ആളുകൾക്കിടയിൽ അത്ര വലിയ മത്സര വീര്യം കാര്യങ്ങളൊന്നുമില്ല അപ്പം അതാണ് സീസൺ സിക്സിന്റെ അവസ്ഥ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ ഒക്കെ മൈൻഡിൽ വലിയ വലിയ ഗെയിമേഴ്സ് ഉണ്ടായിരിക്കും പക്ഷേ എല്ലാ ദിവസവും കുറേ കമന്റ് വരും നിങ്ങൾ മറ്റ് ഗെയിമേഴ്സിന്റെ കാര്യത്തെ പറയുന്നില്ല അധികം ആളുകളുടെ കാര്യത്തെ കുറിച്ചിട്ട് പറയുന്നില്ല അപ്പൊ ഞാനിങ്ങനെ ഒന്ന് രണ്ട് കമന്റിനൊക്കെ റിപ്ലൈ അടിക്കും അല്ലെങ്കിൽ ഒരു സൂപ്പർ ഗെയിമറുടെ പേര് പറയാവോ ഈ ജാസ്മിൻ സിൻഡോ അല്ലാതെ ഒരു ഒരു സൂപ്പർ ഗെയിമറുടെ പേര് പറയാവോ ഈ അപ്സറെ പോലും ഞാൻ പറയും നല്ല ഗെയിമറാണോ എന്നുള്ളത് ആർക്കും പറയാനൊന്നുമില്ല എന്നാലും പരാതിയാണ് നമ്മൾ വേറെ ആൾക്കാരുടെ പേര് പറയുന്നില്ല എന്നുള്ളത് കമന്റ് ബോക്സിൽ ഇപ്പോ ഒരു ആൾക്കാർക്ക് പറയാൻ പറ്റുന്നില്ല മികച്ച ഒരു ഗെയിമർ ആരാണെന്നുള്ളത് ഇപ്പൊ സിജോയെ കുറിച്ചിട്ട് ആ സിജോയെ കുറിച്ചിട്ട് എന്താണ് മികച്ച ഏതെങ്കിലും ഗെയിം മൊമെന്റ് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അതിനുള്ള ഗെയിം മൊമെന്റ് ഒന്നുമില്ല സിജോയെ കുറിച്ചിട്ട് ചില ക്രിറ്റിസിസം മാത്രമാണ് ഇടയ്ക്ക് സിജോ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുക അത് പറയുമ്പോഴത്തേന് ചില ആൾക്കാർ വന്നിട്ട് പറയും അയ്യോ സിജോയെ ടാർഗറ്റ് ചെയ്യുന്നേ സിജോയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ കിട്ടുന്ന ഒരു മൊമെന്റ് അതാണ് പിന്നെ ജിൻഡോ ആൻഡ് ജാസ്മിൻ സൂപ്പർ ഗെയിമർ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് തമ്മിൽ ഭേദം തൊമ്മന്മാർ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ രണ്ടാൾക്കാരെ പറയുകയാണ് ജാസ്മിൻ പിന്നെ എന്നാണെന്ന് പറഞ്ഞാലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആൾക്കാർ ഇഷ്ടം പോലെ ഇങ്ങനെ കീനായിട്ട് ആയിട്ട് ഒബ്സേർവ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി വീക്കൊക്കെ വരുന്ന സമയത്ത് തീരെ പിറകിലേക്ക് പോയ കണ്ടസ്റ്റന്റ് ആണ് ഈ ജാസ്മിനുമായിട്ടുള്ള ഗെയിമിൽ മാത്രമേ ബാക്കിയുള്ള ആളുകൾക്കും കണ്ടന്റുള്ളൂ അത് ജാസ്മിൻ സൂപ്പർ ഗെയിമർ ആയതുകൊണ്ടൊന്നുമല്ല അല്ല സീസൺ സിക്സിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു കഴിവ് കേടുകൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് പക്ഷെ സീസൺ സിക്സിലെ സൂപ്പർ ഗെയിമർ ജാസ്മിൻ എന്ന് തന്നെ പറയേണ്ടി വരും ബാക്കിയുള്ള ആളുകൾ അവർക്ക് ഒപ്പം ഗെയിം കളിച്ച് എത്താനായിട്ട് പറ്റിയില്ല ഇപ്പൊ ജിൻഡോയ്ക്ക് വേറെ എന്ത് ഗെയിം ആയിരുന്നു കഴിഞ്ഞ രണ്ടുമൂന്നാഴ്ചയായിട്ട് ഉണ്ടായിരുന്നത് ജിൻഡോ ഈ പറയുന്ന അനാവശ്യ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ജിൻഡോയ്ക്ക് യാതൊരു ഇതോ ഇല്ല കാരണം സ്ട്രേറ്റ് ഫോർവേർഡ് പരിപാടി പുള്ളിക്ക് പറ്റില്ല പിന്നെ സിജോയ്ക്ക് എന്ത് ഗെയിമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നുമില്ല നോമിനേഷൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേ ജയിൽ നോമിനേഷൻ വരുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ടുള്ള വേദി കിട്ടുമെന്നുള്ളതാണ് അഭിഷേക് സായി ഋഷി അൻസിബ അവരൊന്നും സീനിലയില്ല അവരൊന്നും സീനിലെ തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം അവരൊക്കെ വെറുതെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് റസ്മിനോ റസ്മിൻ വെറുതെ പോവുകയാണ് നോറ ഒരു ജയിൽ നോമിനേഷൻ്റെ കേസിൽ ഒരു ഫെയർ ഡിസിഷൻ എടുത്തു എന്നുള്ളതല്ലാതെ വേറൊരു സംഭവം നോറയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഒരു സീസണാണ് അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് ആർക്കെങ്കിലും കപ്പ് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇതിന്റെ തുടക്കം വിത്തിരി നീണ്ടുപോയി എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനില്ല ഓൾറെഡി നമ്മൾ രാവിലെ കവർ ചെയ്താണ് ഇന്നലെ രാത്രി മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു കുറേയധികം ആളുകൾ ജാസ്മിന്റെ അപ്പൻ വരുന്നതും അതേപോലെ തന്നെ ജാസ്മിനെ തല്ലുന്നതും ഒക്കെ കാണാൻ വേണ്ടി മറ്റേ ജാസ്മിന്റെ അത്തം എന്ന് പറഞ്ഞ എന്താണ് അഫ്സലാണ് കൊണ്ടുപോയി വിട്ടത് അഫ്സലെന്ന് പറയുന്ന മറ്റേ ചെറുപ്പക്കാരനല്ലേ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് ഇതാണ് അപ്പനും പ്രശ്നമില്ല അമ്മയ്ക്കും പ്രശ്നമില്ല ഇല്ല അതിനിയിപ്പം മറ്റേ ഞങ്ങൾ അഫ്സലിന് വേണ്ടിയാണ് പോരാടുന്നൊക്കെ പറയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അഫ്സലിനും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പിന്നെ ആർക്കിടയിൽ ഇത്രമാത്രം പ്രശ്നം നാട്ടുകാർക്ക് ഇത്രമാത്രം പ്രശ്നം സ്വന്തം വീട്ടിലെ കാര്യം നോക്കിക്കൂടെ ഏർ വെറുതെ ഇങ്ങനെ രാവിലെ തൊട്ട് വേറെ ആൾക്കാർക്ക് വേണ്ടി രാവിലെ കമന്റ് ബോക്സിൽ കണ്ടതാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ അകത്തു പോയി കഴിയുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അതൊക്കെ ചോദിക്കാനുള്ള പട്ടയാളുകളാണ് ഞങ്ങൾ കുറെ എണ്ണം ആർക്കു വേണ്ടി സ്വന്തം കാര്യം നോക്കിക്കൂടെ ഏർ നിങ്ങളുടെയൊക്കെ ഒക്കെ കമ്മിറ്റ്മെന്റ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുക അതേപോലെ തന്നെ ട്വന്റി ഫോർ സെവൻ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് എന്ത് പറയുകയും ചെയ്യാനാണ് അപ്പൊ അതൊക്കെ കാണുന്ന ആളുകൾ അതൊക്കെ എഫക്ട് ചെയ്യുന്ന ആളുകൾ അവർ ആ തീരുമാനങ്ങളൊക്കെ എടുത്തോളും ഈ പട്ടയാളികളെ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആർക്കും പട്ടയാളികളാവേണ്ട ആവശ്യമൊന്നുമില്ല മറ്റേ കാണുന്നത് എത്രയോ ഭാഗ്യവാന്മാർ കാണാതെ ഉടായ്പകളിൽ പറ്റിക്കപ്പെടുന്നത് എത്രയോ ദുരന്തകരമായിട്ടുള്ള ആളുകൾ അപ്പോൾ പലതും പുറത്തൊന്നും കാണുന്നില്ല പല ബന്ധങ്ങളിലെയും ചീറ്റിങ്ങും പല കമ്മിറ്റ്മെന്റുകളിലെയും ഉടായ്പകളും ഒന്നും ആരും പുറത്ത് കാണുന്നില്ല വർഷങ്ങളോളം ഒക്കെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോഴാണ് കുറേയധികം ആൾക്കാർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് പിന്നെ ഇതിനകത്തൊക്കെ ഇടപെടുന്നതും ഇതിനകത്തൊക്കെ ഈ പറയുന്ന സദാചാരം പറയുന്നതിൻ്റെ ഒക്കെ പ്രധാന പരിപാടി എന്താണ് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഈ കമ്മിറ്റ്മെന്റിനെ കുറിച്ചിട്ട് ഗൗരവരം പറയുന്ന ആൾക്കാരുടെ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം സംശയമാണ് വല്ലാത്ത സംശയാണ് സ്വന്തം പാർട്ണറെ വല്ലാത്ത സംശയാണ് ഈ സംശയത്തിൻ്റെ ഒരു ഒരു അസ്കൃത ഉള്ളതുകൊണ്ടാണ് ഈ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേന് വികാരം വൈകാരികമായി പോകുന്നത് അങ്ങനെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കാണ് ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് ബാക്കിയുള്ള ആളുകളുടെ ലൈഫിനെ കുറിച്ചിട്ടൊക്കെ പോകത്തിട്ട് വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത് ഈ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ചുറ്റിനുള്ള ആളുകൾ ചേർന്നിട്ട് സംരക്ഷിച്ചു നിർത്തേണ്ട ഒരു സംഗതിയൊന്നും അല്ല ഇപ്പം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരും പരിരക്ഷിക്കാതെ തന്നെ പങ്കാളികൾക്കിടയിൽ തന്നെ സംരക്ഷിക്കപ്പെട്ട് മുന്നോട്ടേക്ക് പോയിക്കോളും അല്ലാതെ ഈ പറയുന്ന ആളുകളുടെ കമൻറ്റിനെ പേടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും നാട്ടുകാർ പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ച് ചേർന്ന് മുന്നോട്ടേക്ക് പോകുന്ന അത്ര വലിയ മനോഹരമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല പോയാൽ പോവട്ടെ എന്ന് വിചാരിക്കണം ഏറ്റവും പെട്ടെന്ന് പോവുക എന്നുള്ളതാണ് ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അത്ര റിലീഫാണ് ഇതിപ്പോൾ നാട്ടുകാർ പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചില ആളുകളൊക്കെ ഒളിച്ചും പാത്തും ഇങ്ങനെ നടക്കുകയാണ് ഈ ഒളിച്ചും പാത്തും നടക്കുന്ന ഒളിച്ചും പാത്തും ഇതൊക്കെ നടക്കുകയും ഒന്നും അറിയാതിരിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥയാണ് ഇവിടെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സംശയ രോഗം എന്ന് പറയുന്ന ഒരു കാര്യം അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലാതെ വേറെ വേറൊരു സംഗതിയൊന്നും ഇല്ല ഇതിനകത്ത് ഇതൊക്കെ ഒരുതരം ഭീഷണിയും പേടിപ്പിക്കലും ഒക്കെ അല്ലേ ഈ ആണുങ്ങൾ ഈ കമ്പനെ കുറിച്ചിട്ട് വലിയ ഡയലോഗ് അടിക്കുന്ന ആണുങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിലെ സ്ത്രീകൾക്കൊരു വാണിംഗ് കൊടുക്കുകയാണ് കണ്ടോടി കണ്ടോ കമ്മിറ്റ്മെന്റ് എന്നെ തന്നെ എന്നും നീ നോക്കി ഇവിടെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ ആൾക്കാർ സൈബർ ബുള്ള ചെയ്ത് കളയും അറ്റാക്ക് ചെയ്ത് കളിയും അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുകയാണ് ശരിക്കും ധൈര്യമുള്ള മറ്റേ കോൺഫിഡൻസ് ഉള്ള ആണുങ്ങൾക്ക് ഈ പറയുന്ന ഭീഷണിയുടെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചീറ്റ് കഴിഞ്ഞാൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടുമെന്നുള്ള ഹോപ്പെങ്കിലും ഉണ്ടാവും കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് അല്ലാത്ത ആൾക്കാർ ആൾക്കാരെന്നെ ആണെങ്കിൽ നാട്ടുകാരെന്ത് നാട്ടുകാരെന്ത്യൂടി എന്നെ തന്നെ സ്നേഹിക്കട്ടി എന്നൊക്കെ പ്രശ്നങ്ങൾ പിടിച്ചു നിർത്തുകയാണ് പോയാൽ പോട്ടേന്ന് ചോദിക്കണം ജാസ്മിൻ്റെ അച്ഛൻ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് ജാസ്മിൻ്റെ ഗെയിം ലോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഗെയിം ലോക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു ചെയിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ചെയിൻ കഴുത്തിലിട്ട് ഗെയിം അങ്ങോട്ട് ലോക്ക് ചെയ്തു ആ ഗെയിം ലോക്ക് ചെയ്യുന്ന മറ്റേ ചെയിനിൽ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല അഫ്സലാണ് ഇവരെ കൊണ്ടുവന്നു വിട്ടത് എന്നൊക്കെ അകത്ത് പറയുകയുണ്ടായി പിന്നെ ഒരു ടെഡി ബിയറിനെ കൊണ്ടുവരുന്നുണ്ട് ആ ടെഡി ബിയർ അകത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ഒരു കണ്ടസ്റ്റന്റിൻ കൂടെ വന്നല്ലോ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് തോന്നിയത് എന്തൊരു സൈസാണ് ആ സാധനത്തിന് അപ്പൊ അങ്ങനെ ടെഡി ബിയറിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയ ചില ഓർമ്മകളൊക്കെ ജാസ്മിൻ പിന്നീട് റസ്മിനോട് പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ ആ ഒരു മാല ഇട്ടു കൊടുത്തു അകത്തേക്ക് വന്നിട്ട് എല്ലാവരും കാണുക തന്നെ ഗബ്രിയുടെ മാലു ഊരി വാങ്ങുന്നുണ്ട് ഫോട്ടോ എടുത്തു മാറ്റുന്നുണ്ട് എല്ലാ ആൾക്കാരോടും അഭിമാനത്തോടെ പറയുന്നുണ്ട് ഞാനതി വാങ്ങിച്ചു സ്റ്റോർ റൂം അവിടെ സ്റ്റോറും വെച്ചേക്കാം അപ്പം ഋഷിക്കാണ് ഏറ്റവും സന്തോഷമായത് എനിക്കറിയത്തില്ല ഋഷിയുടെ ഒരു സന്തോഷം കാണേണ്ടത് തന്നെ ആയിരുന്നു അപ്പം ഋഷിക്കാണെങ്കിൽ എന്തോ മറ്റേ ജാസ്മിന്റെ അച്ഛനേക്കാളും വലിയ റിലീഫായിരുന്നു ഓ അവളുടെ ഭാവി സുരക്ഷിതമായി അങ്ങനെ തന്നെ വേണം എന്നാൽ ജാസ്മിന്റെ ഗെയിം അച്ഛനും അമ്മയും വന്ന് മാറ്റി ആ ഗെയിം ഓണായി അയ്യോ എനിക്ക് പണിയാവൂലോ എന്നുള്ളത് ഋഷി ചിന്തിക്കുന്നില്ല ആ അവക്കോട്ടൊരു പണിയായി ഗിബ്രിയുടെ ഫോട്ടോ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും വളരെ സൗഹാർദ്ദപരമായിട്ട് ജാഫ്രിക്ക എല്ലാ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം എക്സൈറ്റ്മെന്റ് കൂടി പോയിട്ട് കഴിഞ്ഞ ദിവസം പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു കോൺട്രവേഴ്സിയെ കുറിച്ച് അകത്ത് പറയുകയുണ്ടായി അപ്സര ജാസ്മിൻ തമ്മിലുള്ള ഒരു അടിയെ കുറിച്ച് ബിഗ് ബോസ് കയ്യോടെ പിടിച്ചു കൺഫഷൻ റൂമിൽ കൊണ്ടുപോയി വാൻ ചെയ്ത് പറഞ്ഞു വിട്ടു അപ്പോൾ അദ്ദേഹം സോറി സോറി ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഫോട്ടോയും മാല അവിടെ വെച്ചേക്കാൻ ബിഗ് ബോസ് പറയുന്നു ഈ ഫോട്ടോയും മാലയും ഒക്കെ വളരെ സ്നേഹത്തോടെ അച്ഛനും അമ്മയും വാങ്ങുന്ന സമയത്ത് ജാസ്മിൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ നിന്നു കൊടുക്കുന്നുണ്ട് വിഷമമുണ്ട് പക്ഷെ വിഷമം ഉണ്ടെങ്കിലും അതിനകത്തൊരു റിലീഫുണ്ട് ഒരു വലിയ സ്ട്രെസ്സാണ് അവര് എടുത്തു മാറ്റുന്നത് ശരിക്കും ആ ഒരു ഗെയിം അവിടെ സേഫായി എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ത് നോക്കിയാലും കുറയ്ക്കാൻ പറ്റില്ല അത് ആ പെണ്ണിനോട് ഇവിടെ ഉള്ള ഒരു കൂട്ടം ആൾക്കാർക്കും ഞാൻ പറഞ്ഞ മറ്റേ കുലപ്പാടുകൾക്കും മറ്റേ കുലപുരുഷ കുലപുരുഷപ്പാടുകൾക്കും ഉണ്ട് അത് എന്തൊക്കെ പറഞ്ഞാലും ഹെയ്റ്റ് മാറില്ല മാല ഊരി വാങ്ങിയപ്പോഴത്തെ ഉള്ള ഹെയ്റ്റ് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ കണ്ടോ മാല അവൾ തിരിച്ചു കൊടുത്തു അതിനർത്ഥം അത് ഡ്രാമയാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞ അച്ഛനും മകളും അമ്മയും എല്ലാം കുഴപ്പമൊന്നുമില്ല അവര് കുടുംബത്തെ വായിച്ചിട്ടില്ല എന്ന് തോന്നിയപ്പോഴത്തേനെ കണ്ടോ ഇത് അഫ്സല പ്ലാനാണ് അവനാണ് കൊണ്ടോ വിട്ടത് അങ്ങനെ ഗബ്രി സേഫായി അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജാസ്മിനെതിരെയുള്ള ഹെയ്റ്റ് ഒന്നും മാറാൻ സാധ്യതയില്ല എന്താണെങ്കിലും ഈ കപ്പിലേക്ക് അടുക്കുന്ന ദിനങ്ങളാണ് അപ്പോൾ അവിടെ ഈ ഒരു ഡിസ്ട്രാക്ഷൻ വേണ്ട അതേപോലെ തന്നെ ഇനിയിപ്പം ഇത് ഒരു ഒരു ഗെയിമിൽ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് വേണ്ട ശരിക്കും അവര് എടുത്ത ഒരു ബെറ്റർ ഡിസിഷനാണ് ഗെയിമിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്തും മകളുടെ കാര്യത്തിൽ നോക്കുന്ന സമയത്തും തൻ്റെ മകളുടെ ഡിസ്ട്രാക്ഷൻസ് മാറ്റുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത് അവർ ഇത് ഭംഗിയായിട്ട് തന്നെ ചെയ്തു ഇത്രയധികം കൂളായിട്ട് കണ്ടസ്റ്റൻസിനോട് ഇടപെട്ട വേറൊരു അച്ഛനൊന്നും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അവർക്കൊരു ടെൻഷനില്ല അവരെന്തിനും ടെൻഷൻ അടിക്കണം കാരണം ജാസ്മിന് ഹെയ്റ്റിനെക്കാളും കൂടുതലായിട്ട് വിസിബിൾ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട് ഹെയ്റ്റ് എവിടെ നിന്നാണ് വരുന്നത് ഈ ഒളിസി ഇരുന്ന് കമന്റ് ഇരുന്ന ടീമുകളൊക്കെയാണ് ഈ ഹെയ്റ്റ് അടിച്ചു വിടുന്നത് വിസിബിൾ ആയിട്ടുള്ള പോസിറ്റീവ്സ് ഉണ്ട് ഇപ്പം നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് ഇവിടെ കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ ആളുകൾ ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് പോസിറ്റീവായിട്ട് വന്ന് പറയുന്നുണ്ട് അപ്പം ഈ വിസിബിൾ ആയിട്ടുള്ള പോസിറ്റീവിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അവർ കോൺഫിഡൻ്റ് ആവും അപ്പോൾ അവർ പറയുന്നുണ്ട് ധൈര്യമായിട്ട് തന്നെ ഗെയിം കളിക്കുക റസ്മിന്റെ അമ്മയും അനിയനും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നിൻ്റെ ആദ്യത്തെ ഗെയിമൊക്കെ നല്ലതായിരുന്നു ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് മോഡിലേക്ക് പോയിട്ടുണ്ട് റസ്മിൻ ഗെയിം മാറ്റിയ ഒരു വ്യക്തിയാണ് ഗെയിം മാറ്റിയ സമയത്ത് അത് ജാസ്മിനെ എഫക്ട് ചെയ്തു എന്നാൽ ജാസ്മിൻ്റെ ഫാമിലി റസ്മിന്റെ ഫാമിലിയും അതൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആവുന്നുണ്ട് ഫാമിലി ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളെ ഒന്നും അധികം നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റില്ല ഈ അസ്മിൻ ഫാമിലിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ക്യാമറ മാറ്റി കഴിഞ്ഞാൽ വേറെ എന്തോ ബിഗ് ബോസ് ഫേവറേറ്റിസും കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇവരെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ റസ്മിനെയും ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ബാല്യകാല ഓർമ്മകൾ അവരുടെ ബാല്യകാല ഓർമ്മയല്ല ഈ കുട്ടികളുടെ ബാല്യകാലവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു സെഷനൊക്കെ ഉണ്ടായിരുന്നു ജാസ്മിൻ കൊച്ചില് പൊട്ട് തന്നെ ഒരു തന്റേടിയായിട്ട് വളർന്നുവന്ന സാഹചര്യത്തെ കുറിച്ചിട്ട് ജഫ്രിക്ക പറയുന്നുണ്ട് മകൾ ഇങ്ങനെ ആവാനായിട്ടുള്ള കാരണം അദ്ദേഹമാണ് അദ്ദേഹം കുത്തിവെച്ച ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലു വാങ്ങി വരരുത് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം അത് പുള്ളിക്ക് തന്നെ വിനയായി എന്നുള്ളത് പുള്ളി പറയുന്നുണ്ട് റസ്മിൻ വളരെ കഴിവുള്ള ഒരു മകളായിരുന്നു അപ്പൊ ഈ രണ്ടാൾക്കാരും കുടുംബമൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന കുട്ടികളാണ് അതേപോലെ അച്ഛന് വയ്യാതെ കിടക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കി ചെയ്ത ആളാണ് ജാസ്മിൻ അപ്പോൾ ഈ മക്കളോട് ഈ രണ്ട് ഫാമിലിക്കും വലിയ സ്നേഹമുണ്ട് അവരുടെ ഫാമിലിയെ മാറ്റി മറിച്ചത് അവരാണ് അപ്പം അതിൻ്റെ എല്ലാവിധ ബഹുമാനവും ഒക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ബ്ലോക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ ബ്ലോക്ക് വന്നു അപ്പം തന്നെ ബ്ലോക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെയല്ല ബ്ലോക്ക് ഒത്തിരി ഉള്ള ആൾക്കാരുണ്ട് അത് ചിലതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ചിലതൊക്കെ ചിലരുടെ ആരോഗ്യ കണ്ടീഷൻ കാരണം ചിലത് മാറ്റാൻ പറ്റില്ല അപ്പം ഒത്തിരി അധികം ബ്ലോക്കുകളായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ഓൾറെഡി ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ സർജറി ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻജിയോ പ്ലാസ്റ്റി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ അങ്ങനെയുള്ള ഒരു കോൺവെർസേഷനൊക്കെ അതിൻ്റെ ഡേല് വരുന്നുണ്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ജാസ്മിനാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയത് എന്നൊക്കെ പറയുന്നു റസ്മിൻ കൊച്ചിലെ തൊട്ട് തന്നെ വളരെ നല്ല തൻ്റെ ഇടമുള്ള ഒരു കുട്ടിയാണ് രണ്ട് ഫാമിലിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം മറ്റേ ഐ എസ് ആവണോ എന്നുള്ളതൊന്നും അല്ല നല്ല രീതിയിൽ ഒരു കല്യാണം കഴിക്കണം എന്നുള്ളതാണ് റസ്മിന്റെ അമ്മ വന്നപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായി നീ പോയപ്പോൾ കല്യാണം കഴിക്കാമെന്ന് വന്നിട്ടാണ് പോയത് കല്യാണം കഴിക്കോ കപ്പൊന്നുമല്ല കല്യാണം കഴിക്കുകയോ എന്നുള്ളതാണ് പെട്ടി എടുത്തുകൊണ്ട് വരരുത് എന്ന് റസ്മിന്റെ ഫാമിലി പറയുന്നുണ്ട് പെട്ടി എടുത്തുകൊണ്ട് വരരുത് എന്ന് അൻസിബയുടെ ഫാമിലി പറയുന്നുണ്ട് ഇതിനുശേഷം മറ്റേ നമ്മുടെ വലിയ ഗെയിമേഴ്സ് ബിഗ് ഗെയിമേഴ്സ് സായി അഭിഷേക് ഒക്കെ വലിയ പ്ലാനിങ്ങിലാണ് ഗെയിമൊക്കെ മാറും വീട്ടുകാരൊക്കെ വന്നു കഴിയുമ്പോൾ ഗെയിമൊക്കെ മാറും ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇവർ ഇവരായിട്ട് തന്നെ നിൽക്കുന്നു ഗെയിം കളിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇവർ ഇവരായിട്ട് നിൽക്കുന്നുണ്ട് ഗെയിം ഒന്നും കളിക്കുന്നൊന്നുമില്ല അൻസിബ ആൻഡ് ഋഷി സംസാരിക്കുന്നുണ്ട് ഈ പെട്ടി എടുത്തുകൊണ്ട് വരണ്ട എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചിട്ട് അപ്പം ഋഷി പറയുന്നുണ്ട് ഋഷി ഡീകോഡ് ചെയ്യുന്നത് മിടുക്കനാണല്ലോ ഋഷി ഡീകോഡ് ചെയ്യുന്നു അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ പുലി തന്നെ നീ പുപ്പില് തന്നെ എന്നൊക്കെ ഏതായാലും വീട്ടുകാർ പോകുന്നു അതിനുശേഷം മറ്റേ ബോണസ് പോയിന്റുകൾ നേടാൻ വേണ്ടിയുള്ള ഒരു കൊച്ചു ടാസ്ക് ആണ് മറ്റേ വർക്കൗട്ട് ചെയ്യുന്ന വലിയ ബോൾ ഉണ്ടല്ലോ അത് രണ്ട് ആളുകളുടെ നടുവിൽ ഇങ്ങനെ വെച്ചിട്ട് തുണി എടുത്ത് മടക്കുക എന്നുള്ള ടാസ്ക് ആണ് രസമുള്ളൊരു പരിപാടിയാണ് ചെയ്യാൻ ഇത്തിരി ടഫാണ് ഏതായാലും അങ്ങനെ തുണി എടുത്ത് മടക്കി ടിക്കറ്റ് ടു ഉഫിനാലെ ബോണസ് പോയിന്റുകൾ ഇന്ന് നേടിയത് ഫസ്റ്റ് അടിച്ചത് നെസ്റ്റ് മൂന്ന് പോയിന്റുകൾ ഡെൻ സെക്കൻഡ് രണ്ട് പോയിന്റുകൾ ടണൽ ഒരു പോയിന്റ് ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഫാമിലി വീക്ക് കഴിഞ്ഞിരിക്കുകയാണ് കണ്ടസ്റ്റൻസ് ഇനിയിപ്പം വലിയ ഗെയിമൊന്നും കളിക്കാനായിട്ടുള്ള മൂഡിലേക്കൊന്നും അല്ല എത്രയും പെട്ടെന്ന് ആളുകൾ ഓരോന്നായിട്ട് യാത്ര പറഞ്ഞ് പോകുന്ന കാഴ്ചകളായിരിക്കും ഇനി ഹൗസിൽ നിന്ന് കാണാൻ പറ്റുക ഒരു കൂട്ടം കുട്ടികൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചു ഒന്നിച്ചേർന്നു അതിൽ ചില ആളുകൾ ഇടക്കിടക്ക് പോകുന്നു ഇനിയും പല ആളുകൾ ഇടക്കിടക്ക് പോകുന്നു അവസാനം കുറച്ച് ആളുകൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്നുള്ള രീതിയിലേക്ക് വളരെ സിമ്പിളായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സീസണാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഏതായാലും ഇനി ബിഗ് ബോസിലേക്കൊക്കെ വരുന്ന ആളുകൾക്ക് ഈ സീസൺ സ്കിപ്പ് ചെയ്തിട്ട് റെഫർ ചെയ്താൽ മതി എന്തെങ്കിലും ഗെയിം പ്ലാൻ ഒക്കെ എടുക്കാനായിട്ട് ഈ സീസൺ ഗെയിം പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കും ഒരു ഗെയിം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഗെയിം പ്ലാൻ ഒക്കെ ഡീകോഡ് ചെയ്യുന്ന പരിപാടി നടത്തിയിരുന്നു ഈ സീസണിൽ ഞാൻ ആ ഒരു പരിപാടി ചെയ്യാത്തത് ആർക്കും ഗെയിം പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് പറയാനാണ് ഒഴുക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോണ ഗെയിം പ്ലാൻ ആണ് അതിനകത്ത് ഗെയിം പ്ലാൻ ഒന്നുമില്ല മറ്റേ ഒരു ഗെയിം പ്ലാനും ഇല്ല ഒരു സ്മാർട്ട് ഗെയിമും ഇല്ല എല്ലാത്തരം ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കരയാനും പ്രേമിക്കാനും സൗഹൃദം കൂടാനും ഒക്കെ പറ്റുന്ന ഒരാളാണ് ജാസ്മിൻ ഭയങ്കര എക്സ്പ്രസീവ് ആയതുകൊണ്ട് ജാസ്മിൻ ഇങ്ങനെ ടോപ്പ് ഗെയിമേഴ്സിൽ ഇടം പിടിച്ചു ജിൻഡോ മറ്റേ പഴയ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നേക്കുന്നതുകൊണ്ട് ഒരു കോപ്പി ഗെയിം ഉള്ളതുകൊണ്ട് ജിൻഡോ അതിനകത്ത് ഇടം പിടിച്ചു അദ്ദേഹം എടുത്ത ഹോം ഹോംവർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇടം പിടിച്ചു അല്ലാതെ വേറെ വലിയ ഗെയിം പ്ലാൻ ഒന്നും ആർക്കും ഇല്ല അതുകൊണ്ട് നമ്മൾ ഗെയിം റീകോഡിംഗ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് പോവേണ്ടതില്ല നിങ്ങളുടെ അഭിപ്രായം പറയാൻ ആഗ്രഹമുണ്ട്